നമസ്കാരം. നമുക്ക് നല്ലൊരു സുഹൃത്ത് എങ്ങനെയായിരിക്കണം? തീർച്ചയായിട്ടും നമുക്ക് അനിവാര്യമായിട്ടുള്ള ഘടകമാണല്ലേ നല്ലൊരു സുഹൃത്തിനെ കിട്ടുക എന്നുള്ളത്. നമുക്കറിയാം മലയുടെ മുകളിൽ നിന്ന് വെള്ളത്തിലൂടെ വരുന്ന ആ പാറക്കഷ്ണങ്ങൾ അല്ലേ, ആ പാറക്കഷ്ണങ്ങൾ വെള്ളത്തിലെ പല സൈഡിലും തട്ടിയും ഉരുമിയും തട്ടിയും ഉരുമിയും അരുവികളിലൂടെ വന്ന് ലാസ്റ്റ് നമുക്ക് കാണാം അതൊരു വെള്ളാറങ്കല്ല് അല്ലേ. വളരെ മനോഹരമായ, വളരെ സ്മൂത്തായ രീതിയിലുള്ള വെള്ളാറങ്കല്ല് രൂപത്തിലുള്ള ആ ഒരു വസ്തു ആവുന്നു. അത് എങ്ങനെയാവുന്നുവോ അതുപോലെ ആയിരിക്കണം നമ്മുടെ കൂടെയുള്ള നമ്മുടെ അല്ലേ. നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റുന്ന, നമ്മൾ ഷെയർ ചെയ്യാൻ പറ്റുന്ന അല്ലേ. നമ്മളുടെ ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ, ഒരു പ്രശ്നങ്ങളുണ്ടായാൽ ആ സമയത്ത് നമ്മളെ ആ തക്കതമായ പരിഹാരം കണ്ടെത്തി നമ്മുടെ താങ്ങായിട്ട് നിൽക്കുന്ന നല്ലൊരു സുഹൃത്ത് അല്ലേ. നല്ല സുഹൃത്ത് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു ഭാരം നമുക്ക് തലയിൽ നിന്ന് ഒഴിച്ചു വയ്ക്കുന്ന രീതിയിലുള്ള ഒരു അനുഭവം നമുക്ക് ഉണ്ടാവും അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അത്തരത്തിലുള്ള ഒരു സുഹൃത്ത് ബന്ധം, ഒരു സുഹൃത്ത് വലയം നമുക്കുണ്ടാക്കാൻ നാം ശ്രമിക്കണം. തീർച്ചയായിട്ടും ആ സുഹൃത്ത് ബന്ധങ്ങളും വലയങ്ങളും നമ്മളെ നശിപ്പിക്കുവാനോ നമ്മളെ ചൂഷണം ചെയ്യുവാനോ ഉള്ള രീതിയിലുള്ള ബന്ധങ്ങളാവരുത്. പക്ഷേ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും നമ്മളെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ബന്ധങ്ങൾ നാം കെട്ടിപ്പടുക്കാൻ നാം ശ്രമിക്കണം. അത്തരത്തിലുള്ള ബന്ധങ്ങൾ നമുക്കൊരു മുതൽക്കൂട്ടായിട്ട് മാറും എന്ന് ഞാൻ പറയുകയാണ്. നമുക്ക് അടുത്തൊരു വീഡിയോ ഇതിലൂടെ നമുക്ക് വരാം. നന്ദി, നമസ്കാരം.